السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى، أما بعد، فأعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة اشرح لي هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. الله سبحانه وتعالى അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിയാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് ഇതേപോലുള്ള നസീഹത്തുകളാണ്. മനുഷ്യർ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നസീഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മനുഷ്യൻ സമയം കണ്ടെത്തുകയോ അത് ഇഷ്ടപ്പെടുകയോ ചെയ്യുകയില്ല. പാട്ടിനും ഗാനമേളയ്ക്കും ആട്ടിനും കൂത്തിനും ചിരിക്കും കളിക്കും തമാശയ്ക്കും മണിക്കൂറുകളോളം അവൻ ഉപയോഗപ്പെടുത്തുന്നു. അരമണിക്കൂർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ അവനോട് പറഞ്ഞാൽ അവൻ അത് വലിയൊരു തലവേദനയും വലിയൊരു ഭാരവുമായി. രണ്ടു മണിക്കൂർ ഫേസ്ബുക്ക് വാട്സാപ്പിൽ കളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലവരുടെ പ്രയാസമില്ല. സമയം പോകുന്നത് അറിയുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിലെ അലങ്കാരമാണ്, ഈ ദുനിയാവിലെ രസമാണ്, ഈ ദുനിയാവിലെ വിനോദമാണ്, ഈ ദുനിയാവിലുള്ള ആഹ്ലാദമാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അല്ലാഹു അഹ്ലിസത്ത് ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഈ ദുനിയാവിലെ അലങ്കാരവും ആഹ്ലാദവും സന്തോഷവും ക്ഷണിക നേരമാണ്, അല്പസമയമാണ്, കൂടുതൽ സമയമില്ല. അത് വളരെ വേഗത്തിൽ അത് അസ്തമിച്ചു പോകും. ഈ ദുനിയാവ് എന്ന് പറയുന്നത് കേവലം ഒരു കളി ചിരി തമാശ, അതാണ് ഈ ദുനിയാവ്. അത് വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇതിനേക്കാളും കളിയും ചിരിയും തമാശയുമുള്ള ഒരു ലോകത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത്.
അതാണ് അല്ലാഹു തആല മാസത്തിൽ നിങ്ങൾ ഒരിക്കലും ഉൽമ ചെയ്യരുത് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുന്നു. നമുക്ക് പരിശുദ്ധമായ ഈ മുഹറമിന്റെ ഈ ന്യൂ ഇയർ അല്ലാഹു നമുക്ക് നൽകുന്ന ഓഫറാണ്, നിങ്ങൾ ഉൽമ ചെയ്യരുത്, അക്രമം ചെയ്യരുത്. കാരണം ഇന്ന് ലോകത്ത് നടക്കുന്നത് ഉൽമ, ഇന്ന് ലോകത്ത് നടക്കുന്നത് ഉൽമ, നീതിയില്ല, നീതിയില്ല, ഉൽമാണ് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഉൽമ, മനുഷ്യർ മനുഷ്യർ തമ്മിലുള്ള ഉൽമ. നീതിപാല മറ്റുള്ളവരോട്, ഭരണകക്ഷികൾ ഭരണാധികരോട്, മുതിർന്നവർ താഴ്ന്നവരോട്, താഴ്ന്നവരോട്, ഇങ്ങനെ പല തരത്തിലുള്ള നടക്കുക. ഒരു ദയയില്ല, സ്ത്രീകളോട് ദയയില്ല, കുട്ടികളോട് ദയയില്ല, വൃദ്ധന്മാരോട് ദയയില്ല, വൃദ്ധകളോട് ദയയില്ല. മൊത്തത്തില് കൊടികൊട്ടി വാഴുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ കാലഘട്ടം. അതുകൊണ്ടാണ് അല്ലാഹു പ്രത്യേകിച്ച് പറഞ്ഞത് ഈ മാസം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താ, ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും നിങ്ങൾ പരസ്പരം ഉൽമ ചെയ്യരുത്, അല്ലാഹുവിനോട് ഉൽമ ചെയ്യരുത്, ശാരീരികമായി നിങ്ങളുടെ സ്വന്തത്തോട് ഉൽമ ചെയ്യരുത്, അന്യരോട് ഉൽമ ചെയ്യരുത്, അയൽവക്കാരോട് ഉൽമ ചെയ്യരുത്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഉൽമ ചെയ്യരുത്, നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഉൽമ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് താക്കീത് നൽകുകയാണ്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ഫല തളിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഉൽമ ചെയ്യരുത്. അപ്പൊ ആ ഉൽമിന്റെ വിഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്. അതിലൊന്നാമത്തെ ഉൽമ അല്ലാഹുവിനോടുള്ള ഉൽമ. അല്ലാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം മറ്റുള്ള സൃഷ്ടികളെ ആരാധിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ തയ്യാറായാൽ അതിനേക്കാൾ ഒരു ഉൽമ അല്ലാന്റെ ദർബാറിൽ ഇല്ലേയില്ല. അതുകൊണ്ട് ആ ഈമാനിനെ ഉറപ്പിക്കലാണ് ഈ ന്യൂ ഇയർ മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് കൽപ്പിക്കുന്നത്. പ്രധാനമായ ഈമാനെ ഉറപ്പിക്കുക. ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء. അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ച് ശിർക്ക് വെച്ചാൽ അള്ളാഹുല്ല, അതല്ലാത്ത ഏത് വാവും പറച്ചവരോട് പശ്ചാത്തലിച്ചാൽ അവർ പൊരുത്തപ്പെട്ടു തരും. അതാണ് ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു തആല നൽകിയ ദൗത്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞ വാക്കുകൾ, وَإِذْ بَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُمْ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قَالَ وَمِنْ ذُرِّيَّتِي قَالَ لَا ഇബ്രാഹിമിനെ പരീക്ഷിച്ചു, പല കാര്യങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഏകത്വ വിഷയത്തിൽ, ആ ഇമാനിക വിഷയത്തിൽ അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ ഇബ്രാഹിം നബിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അല്ലാഹു കൊടുത്ത ഇബ്രാഹിം നബി, നീ പരീക്ഷണത്തിൽ വിജയിച്ചില്ല, ഇനി നിനക്കുള്ള ഓർമ്മ എന്താ, جاعلك للناس إماما. നിന്നെ ഞാൻ ഈ നാടിന്റെ, ഈ ലോകത്തിന്റെ, ഈ രാജ്യത്തിന്റെ പ്രതിനിധിയാക്കാൻ പോവാൻ, ഈ ജനങ്ങളുടെ ഇമാമാണ്, ഈ ജനങ്ങളുടെ പ്രതിനിധിയായി നിന്നെ ഞാൻ ഏറ്റെടുക്കാൻ, സ്വീകരിക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ നിയമിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഓഫർ എല്ലാവരുടെയും പ്രതിനിധിയാവുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ ഇന്ന് ഇബ്രാഹിം നബി നമ്മൾ ഓർക്കുന്നത്, നിങ്ങളെ പിന്തുടരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിർക്കിന്റെ വിരോധിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സിദ്ധാന്തത്തിൽ ഒരു അനുഗ്രഹം പോലും വിട്ടുവീഴ്ച ഇല്ലാതെ പരിപൂർണമായി അല്ലാഹുവിനെ ആരാധിച്ചിരുന്ന
അതുകൊണ്ട് നമ്മൾ ഇബ്രാഹിമിനും അവരുടെ കുടുംബത്തിനും വേണ്ടി നമ്മൾ എന്നെ നീ പ്രതിനിധിയാക്കിയോ അന്നയുണ്ടല്ലോ അച്ഛൻ എം എൽ എ ആയ എം പി ആയ മുഖ്യമന്ത്രി ആയ പ്രധാനമന്ത്രി ആയ തന്റെ മക്കളെയും ആ വഴിക്ക് തന്നെ കൊണ്ടുവരും. ഇബ്രാഹിം നബി സ്വലത്തു വസ്ലം പ്രതിനിധിയാകാൻ തീരുമാനിച്ച അള്ളാഹു തആല തീരുമാനിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി സ്വലത്തു വസ്ലം ചോദിച്ചു എന്റെ മക്കളെ അവരും ഈ നാട്ടിലെ പ്രതിനിധിയാകും. അപ്പൊ അള്ളാഹു തആല പറഞ്ഞ മറുപടി എന്താ? വാലിമീങ്ങൾക്ക് ഒരു സ്ഥാനവും ഞാൻ ഈ ഭൂമിയിൽ നൽകുകയില്ല. വാലിമാരെ അള്ളാഹു എതിർ വാലിമീങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ ആധിപത്യം നൽകുകയില്ല, പ്രാതിനിധ്യം കൊടുക്കുകയില്ല. അത് നിങ്ങളുടെ മകനായാലും ശരി, നിങ്ങളുടെ കുടുംബത്തിലെ ആളായാലും ശരി, നിങ്ങളുടെ ഭാര്യ ആയാലും ശരി, നിങ്ങളുടെ ഉപ്പായാലും ശരി, തയ്യാറായില്ല. കാല് കൊണ്ടുവന്ന മരണത്തിലേക്ക് തട്ടിയിടാൻ അള്ളാഹുവിന്റെ തീരുമാനമാണ്. മനസ്സിലാക്കണേ ഭാര്യ ആകാശം തയ്യാറായില്ല, മേലിൽ ചോദിച്ചു പോകരുത്. അവൻ മുശ്രിക്കാൻ എന്നെ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാനും വരാത്ത തങ്ങളുടെ മകനായ എന്നോട് അവനെ കുറിച്ച് ചോദിച്ചു പോകരുത്. അള്ളാഹുവിന്റെ എന്താ പ്രതികരണം? ചൂട് പ്രതികരണം. മിണ്ടിപ്പോരുത് മോനെന്ന് പറഞ്ഞത് കാര്യമില്ല. അവൻ അംഗീകരിക്കില്ല. അതാണ് അള്ളാഹു ബന്ധമില്ല ആ ഒരു പരിപാടി അള്ളാഹു അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ പറയുന്നത്. നമുക്കിത് കേൾക്കുമ്പോ ശരിയാ ഗ്രാമീണർ ഇയാളെന്തെ വിളിച്ചു പറയുന്നത്, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുന്റെ സഹായം കിട്ടാത്ത മുശ്രിക്കുള്ള സഹായത്തിലാണ് ഞായത്ത് സുഹൃത്ത് വക്കറ എന്താ പറഞ്ഞത്? ഞാൻ ഈ ദുനിയാവിൽ ഒരു പ്രാതിനിധ്യവും നൽകുകയില്ല. ദുനിയാവിൽ പ്രാതിനിധ്യം വേണം. എന്നെ ആരാധിക്ക്, എന്നെ വിളിപ്പ്, എന്നോട് സഹായം ചോദിക്ക്, എനിക്ക് വേണ്ടി നെറ്റി ദിവസം അർപ്പിക്ക്. എങ്കിൽ നിങ്ങളുടെ കണ്ണുനീരി ഞാൻ കാണാം, നിങ്ങളുടെ കേട്ടം ഞാൻ കാണാം, ഞാൻ നിങ്ങളുടെ നമ്മൾ ചിന്തിക്കൂ. എന്തേ കിട്ടാത്തത്? എത്ര വലിയ പരീക്ഷണങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ, എത്ര വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സഹായം കിട്ടാത്തത്? എന്റെ സഹായം കിട്ടാതെ സഹായിക്കേണ്ട വ്യക്തി എന്റെ സഹായിക്കാത്തത്? സഹായിക്കേണ്ട ശക്തി എന്റെ നമ്മളെ സഹായിക്കാത്തത്? നമ്മളെ കൈയൊഴിഞ്ഞു പോയോ? കൈയൊഴിഞ്ഞു പോയോ? ഡ്യൂപ്ലിക്കേറ്റ് ഈമാനുമായി നടക്കാത്ത, ഉടായ്പ ഈമാനുമായി നടക്കാത്ത, പരിപൂർണമായ ഈമാൻ ധരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഞാൻ സുരക്ഷ ഏർപ്പെടുത്താം, സംരക്ഷണം നൽകാം. അല്ല പറഞ്ഞവർക്ക് നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാനാണ് സുരക്ഷ. ഞാനാണ് സഹാബത്തിനെ സഹായിച്ചത്, സഹായിച്ചത് സഹാബത്തിനെ സഹായിച്ചത് ഞാനാണ്. അവർ ഈമാൻ ഡ്യൂപ്ലിക്കേറ്റ് ഈമാനായിരുന്നില്ല. അവരുടെ ഉള്ളിലും വെളിയിലും 24 ക്യാരറ്റ് ഈമാനായിരുന്നു. നമുക്ക് 9 ക്യാരറ്റേ ഉള്ളൂ.
ചിലപ്പോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഒരു ഗ്രാമിൽ പൂശിയ തന്ത്രം കേട്ടിട്ടില്ലേ? ആ ഒരു ഗ്രാമിൽ പൂശിയ ഈമാനായ്മ എനിക്ക് നിങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്നുള്ള ഒരു ഫിക്ർ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം ഒരു ഫിക്ർ. അവരാണ് ഉന്നതർ, അവരാണ് വിജയം വരിച്ചവർ, അവരാണ് നിങ്ങൾ നിങ്ങളുടെ ഏത് വലിയ ഭരണാധികാരികൾ നിങ്ങളുടെ എതിരാളികളാണോ ശത്രുക്കളാണോ നിങ്ങളെ ഇവിടെ നാട്ടിൽ പായിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് പരിപൂർണരായ പ്രാതിനിധ്യ അവകാശം ഞാൻ നൽകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ ഞാൻ ഏർപ്പെടുത്തരാം. നിങ്ങളെ വീട്ടിൽ നിന്ന് ആട്ടി പായിക്കില്ല, പരിപൂർണമായ സംരക്ഷണം ഞാൻ നൽകാം. എന്റെ ഡിമാൻഡ് لا يشركون بي شيئا അള്ളാഹ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് എന്നെ തന്നെ വേണം പരിപൂർണമായിട്ട് നീ വിളിക്കാൻ. ഇടയ്ക്ക് വെച്ച് മാറിപ്പോകരുത്, ഇടയ്ക്ക് നിന്റെ ആവശ്യം വരുമ്പോൾ പോകരുത്. അങ്ങനെയാണെങ്കിൽ എനിക്കത് പറ്റൂല, അത് മാത്രം സാധിക്കൂല. അള്ളാഹുവേ നിങ്ങൾക്ക് പൂർണ്ണ ഈമാൻ നൽകാം, നിങ്ങൾക്ക് പൂർണ്ണ പരിരക്ഷ നൽകാം, നിങ്ങൾക്ക് പൂർണ്ണ അമ്ന നൽകാം, അമ്ന നൽകാം. ആ അമ്ന വേണമെങ്കിൽ അള്ളാഹു ക്രിസ്ത്യാനിയല്ലടുത്ത് നീ ആ ദൈവം എന്റെ ഉമ്മയെ ഞങ്ങളെ ആരാധിക്കണം നീ പറഞ്ഞോ. അതെല്ലാം ചോദിക്കും, അങ്ങനെ എല്ലാവരുടെ ഒക്കെ ചോദിക്കും. അതാണ് വിഷയം. നമ്മൾ ആരെയാ ഞങ്ങൾ എന്നെ ആരാധിക്കണം, എന്നെ ആരാധിക്കണം, എന്നെ സൂചിപ്പിച്ചാൽ എല്ലാ വിളിക്കണം പറയരുത്. ആ അല്ല ചോദിക്കല്ല. നിന്റെ ഉമ്മയെയും നിന്നെയും ദൈവമായിട്ട് ആരാധിക്കണമെന്ന് നീ എനിക്ക് സമൂഹത്തോട് പറഞ്ഞിരുന്നു. ബ്രഹ്മാനോട് അത്ഭുതം നമ്മളൊക്കെ ആണെങ്കിൽ അത്ഭുതം എന്താ പഠിച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയോ എന്താ പഠിച്ചു നീ പറയുന്നത് അത്ഭുതം? എനിക്ക് അത്ഭുതം, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, ഹക്കന് യോജിക്കാത്ത കാര്യം, യാഥാർത്ഥ്യമല്ലാത്ത കാര്യം ഞാൻ പറയുമല്ലോ. എന്താ ഈ പറയുന്നല്ലോ, ഞാൻ അങ്ങനെ പറയോ? ആണ് ആരെയും ഒരു ഷേഖായാലും ഒരു വലിയാലും എന്നെ ആരാധിക്കണം, എന്നെ ഞങ്ങൾ വിളിക്കണേ എന്നൊക്കെ പറയും. നമ്മൾ സൂക്ഷിക്കണം, ഇല്ലാത്തതായിരിക്കും ചിലപ്പോ നമ്മൾ പറയും. അദ്ദേഹം എന്നെ വിളിക്കാൻ പറഞ്ഞു, എന്നെ സഹായിക്കാൻ പറഞ്ഞു, എന്നെ എന്നോട് സുജൂത ചെയ്യാൻ പറഞ്ഞു. ചില ശേഖന്മാരുടെ സുജൂതിച്ചാണ് അവരുടെ കാലയിൽ പോയിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഇല്ല കേട്ടതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവിടെ പരിശോധിക്കാൻ പറ്റുമ്പോ ഞാൻ നേരിട്ട് കണ്ടതാണ് സുജൂതി ചെയ്യാ. അപ്പൊ അടുത്തിരിക്കുന്നവർ പോലും എടുത്ത് മാറ്റുന്നല്ലോ. എന്താ ഈ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അശ്വർക്ക് അള്ളാഹു അല്ലാത്തവരോടൊപ്പം വേറെ വ്യക്തിയെ കൂടെ വെച്ച് പൂജിക്കുക. എന്തുമാകാം അള്ളാഹുവിന്റെ സ്ഥാനത്ത് കല്ലുകൾ വെച്ച് പൂജിക്കാൻ, കല്ലുകൾ വെച്ച് പശുവിനെ പൂജിക്കല്, അതല്ലെങ്കിൽ കല്ലിനെ പൂജിക്കല്, അതല്ല
മലക്കിനെ പൂജിക്കല്, സൂര്യനെ പൂജിക്കല്, ചന്ദ്രനെ പൂജിക്കല്. ശംസീയ തരീഖത്ത് എന്ന് പറഞ്ഞ എന്താ ഒരു വിഭാഗം, ശംസു ദിക്കുമ്പോ അങ്ങോട്ട് നോക്കി എന്നെന്തോ പ്രാർത്ഥിക്കുന്നതാണ് അല്ലാഹു വല. ഹജ്ജിന്റെ മഠം ഞാൻ പ്രസംഗിച്ചല്ലേ, പിന്നെ സൂര്യൻ ഉദിക്കുമ്പോ അവിടെ സൂര്യനിലേക്ക് നോക്കിട്ടുണ്ടല്ലോ. അല്ലെന്റെ അടിസ്ഥാനം അല്ലാഹു ഉറപ്പിച്ചിട്ടില്ല. ഇനി ഏത് ശേഖവും ഉറപ്പിച്ചാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്റെ പുനഃസുഹൃത്തുക്കളെ ഇമാം നഷ്ടപ്പെട്ടു പോകുന്ന ഓർമ്മില്ല, ഇമാം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഇമാം തകർന്നു പോയാൽ നാളെ അവിടെ ശേഖം കാണില്ല, വലിയ കാണില്ല, ഒന്നും കാണില്ല, ആരും കാണില്ല. നമ്മൾ മാത്രമേ അവന്റെ ആത്മാവല്ല, അവനെ തന്നെയാണ് സുരക്ഷ. അവനെ സഹായിക്കാൻ മറ്റൊരാളും കാണുകയില്ല, ആരും കാണുകയില്ല. എല്ലാരോടും അവൻ അഭിനമിക്കവരും കാണൂല. ഞാൻ ആരെ ഒന്ന് രക്ഷിക്കണം. അവർ കല്ല രക്ഷയില്ല സുഹൃത്തെ, രക്ഷയില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ മറ്റേതെങ്കിലും ഒരു സൃഷ്ടികളുടെ മുന്നിൽ നമ്മൾ നമിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ മന തകർന്നു പോയി. അള്ളാഹു ചോദിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹു നിഷേധിച്ച ഒരു സത്യം ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ശിർക്കിന്റെ പിന്നാലെ പോയ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അവരുടെ മേലെ അല്ലാഹു ശാപം. അവരുടെ ശിക്ഷയിൽ ഇളവില്ല, ഇളവ് ചെയ്യുകയില്ല. അവർക്ക് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങ ഒരു ചാൻസ്, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയ ഒരു ചാൻസ് ആണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. സഹായിക്കൂല, നഅ്ദു ബില്ലാഹ്, അല്ലാഹ് സഹായിക്കൂല. പറഞ്ഞുകൊണ്ട് അള്ളാഹ് വിട്ട തീർന്നില്ലേ? അള്ളാഹ് നമ്മളെ വിട്ടാൽ പിന്നെ ആരാ നമ്മളെ സഹായിക്കാം? അതുകൊണ്ടാണ് ബഹുമാന അള്ളാഹ് ഞാൻ അങ്ങനെ പറയോ, ഇന്ന കുറച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിനക്കറിയാലോ. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു, നിനക്കറിയാലോ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു നിനക്കറിയാലോ. പടച്ചവനെ എനിക്കറിയാത്ത പലരും നിനക്കറിയാലോ. ഞാൻ അങ്ങനെ പറയോ പടച്ചവനെ, ഞാനങ്ങനെ പറയോ പടച്ചവനെ. ഒരിക്കലും
ഞാൻ അങ്ങനെ പറയുന്നില്ല അള്ളാ, അത് അള്ളാഹുവിനോട് ഉറപ്പിക്കണം. നമ്മുടെ ഞാൻ പിന്നെ അവരോട് പറഞ്ഞത് ഔലിയാക്കൾ വന്നിട്ട് പറഞ്ഞത് അമ്പിയാക്കൾ വന്നിട്ട് പറഞ്ഞത് ഞാൻ ഇവരോട് പറഞ്ഞത് നിങ്ങൾ അള്ളാ അല്ലാതെ വേറെ ആരെ ആരാധിക്കരുത്, അള്ളാഹ അല്ല വേറെ ആരെ ആരാധിക്കരുത്, ശിർക്കിലേക്ക് പോകരുത്, പടച്ചവനെ തന്നെ നിങ്ങൾ ആരാധിക്കണം. ഇതാ അള്ളാഹ ഞാൻ പറഞ്ഞത്. എന്റെയും നിങ്ങളുടെ രക്ഷിത അതല്ലാതെ ഞാൻ മറ്റൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ല. അതല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാ ബഹുമാനപ്പെട്ട ഇസ്ലാം ബലി ഇസ്ലാത്തു വസ്സലാം അള്ളാഹുവിനോട് തന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ലാഹു തആല അല്ലാഹു തആല നൽകുക, അള്ളാഹുവിനോട് നൽകുക. ഇസ്ലാം ബലി ഇസ്ലാം ഓരോരുത്തരും നൽകും, ആരും അങ്ങനെ പറയില്ല. എല്ലാവരും അള്ളാഹുവിനോടാണ്, റബ്ബിനോടാണ്. നമ്മുടെ സകല സഹായങ്ങളും നേട്ടങ്ങളും നമ്മുടെ എല്ലാം ശക്തി ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ഈമാനിമാൻ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വിശ്വസിച്ചേ പോകരുത്. ഒരു ഔലിയാക്കുമില്ല, ഒരു ശേഖനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു മലക്കുമില്ല അള്ളാഹുമായിട്ടുള്ള കഴിവ്. ഞങ്ങൾ വിശ്വസിച്ച് പോകാൻ പാടില്ല. ഇമാൻ പോയില്ലേ, ഇമാൻ പോയില്ലേ? ബഹുമാനമുള്ള സഹോദരൻ അള്ളാഹുവിനെ ഇമാൻ നിലനിർത്തരുമാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ ഇബാദത്തിന്റെ വിഷയത്തിൽ ആരാധനയുടെ വിഷയത്തിൽ ളുൽമ ചെയ്തവന്റെ റൂഹ് പിടിക്കുന്നത് പോലും വളരെ മൃഗീയമായിട്ട് ഈമാൻ തെറ്റിപ്പോയിട്ട് നമ്മുടെ ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന നമ്മുടെ സഹോദരികളൊക്കെ ഓർക്കണം, ഓർക്കണം, ചിന്തിക്കണം. തലയിൽ തട്ടവട്ടുന്ന രീതിയിൽ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് ഓരോ ആയത്തുകളും ഹദീസുകൾക്കും എതിരായിട്ട് ഇങ്ങനെ ഓരോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും നമുക്ക് പഠിപ്പിച്ചതും പറഞ്ഞതും നമ്മളത് കേൾക്കുകയും ചെയ്യരുത്, അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കി വൃത്തികെട്ടത്, പാപ്പയില്ലാത്തത്, തന്തയില്ലാത്തത് അതൊക്കെ ഇങ്ങനെ രംഗത്തേക്ക് വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി രംഗത്തേക്ക് നമ്മളവരുടെ പറയുന്നത് നമ്മുടെ നാവ് സംസ്കൃതം കൊണ്ട് ചൂടാക്കണം. ആ പേര് പറയരുത്. ഇത് കണ്ടില്ല ഇസ്ലാമെ പറയുന്നത്? ഇസ്ലാമിനെ കുറിച്ച് ഒരു ബോധമൊന്നുമില്ലാതെ ജാരസന്തതികളെ വിളിച്ചു പോകുന്ന നിങ്ങൾക്ക് മറുപടി പറയാൻ ഒരിക്കലും നമ്മൾ യോഗ്യരല്ല. ആ പാപ്പ വിട്ടേക്കണം. യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിൽ എല്ലാ വെള്ളിയായിട്ടും പള്ളികളിൽ ക്യൂവാണ് പരിശുദ്ധമായ ശരീരത്തിലേക്ക് ഇസ്ലാമിലെ കടന്നുവന്ന് ഇസ്ലാമിലേക്കാണ് യൂറോപ്പിലെ. പിന്നെയാണ് പറയുന്നത് ഇസ്ലാമിലെ ഒരു കുറവിലൊരു ന്യൂനതയുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഇസ്ലാമിയാണ് പറയുന്ന ഈ ശരീരത്തിനെ ഉൾക്കൊള്ളാത്തവൻ ആരാണോ അവൻ പുറത്താൻ അവൻ നഷ്ടമായ നമ്മളോട് പഠിപ്പിച്ചിരുന്നത് അത് നമ്മളെ എന്നിട്ട് പറയണം പഠിച്ചവനെ തമസ്സവനീ മുസ്ലിമും മലഹിമലി മുസ്ലാലിഹി ഈ മുസ്ലിമായി പോലെ മരിപ്പിക്കണമുള്ള സാലിഹിനോടൊപ്പമേ ചേർക്കണമുള്ള ഓരോ വോട്ടുകളും നമ്മൾ വിവാഹ ചെയ്യണം, ഓരോ വോട്ടുകളും വിവാഹ ചെയ്യണം. ഭൗതികമായ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് അധികാരത്തിൽ കണ്ണിലിട്ട് വരുന്നത് ഇസ്ലാമിക ശരീരത്തിലെ കാലത്തിലെ ചവറ്റവട്ടയിലേക്ക് പരിശുദ്ധമായ ശരീരത്തിൽ ആക്ഷേപിക്കാമെന്നാൽ ഈ ശരീരം അള്ളാഹുവിന്റെതാണ്, അള്ളാഹുവാണ് നൽകുന്നത്, അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് കണ്ടിട്ട് നമ്മൾ അവർക്ക് മറുപടി പറയാനോ അത് മറ്റുള്ളവർക്ക് അത് ഡൗൺലോഡ് പോലും നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഉസ്താമരം
എല്ലാവരും മുൻകാലഘട്ടങ്ങൾ എല്ലാവരും പാടുക. അതുകൊണ്ട് ഈമാനനുസരിച്ചും കുഫ്റായവർ അവർ പിഴച്ച പറഞ്ഞാണ് വിട്ടേക്കവരെ. ആ ചത്തുപോയ മൃഗശരീരങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും നിറച്ചുവെച്ച് ദിർഹമുകളും കിനാരുകളും നിറച്ചുവെച്ച് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ ആ മൃഗശരീരത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ാണ് ഈ ഭൂമി നിറയെ സ്വർണ്ണാഭരണങ്ങൾ വെച്ചുകൊണ്ട് ഒരു കുഫാറിന് ഒരു മുശ്രിക്കിന് ഒരു മുലാഖിന് നാളെ രക്ഷപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ ഭൂമി നിറയെ സ്വർണ്ണത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാലും സ്വീകരിക്കപ്പെടുകയില്ല. സ്വീകരിക്കപ്പെടുകയില്ല. ഭൂമി നിറയെ ഈ ഭൂമി നിറയെ സ്വർണം വെച്ച് കൊടുത്താലും സ്വീകരിക്കില്ല. ولو ان لكل نفس ظلما لافتدت به واسر الندامه لما راوا العذاب وقضي بينهم بالقسط وهم لا يظلمون. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് പ്രവർത്തിച്ച മാലിന്യങ്ങൾ പ്രവർത്തിച്ചവർ ഇത് കാണുമ്പോൾ നാളെ അള്ളാഹുവിനെ രക്ഷിക്കുന്നത് കാണുമ്പോൾ എന്ത് വേണമെങ്കിലും അള്ളാഹുവേ ഞാനിത് അങ്ങനെ പ്രായച്ചിത്തമായി നൽകാം, ഈ ഭൂമിയിൽ എന്ത് വേണമെങ്കിലും പ്രായച്ചിത്തമായി നൽകാം, എന്റെ നീയൊന്ന് രക്ഷപ്പെടുത്തണേ അല്ല, അത് സാധ്യമല്ല. അതാണ് അള്ളാഹുവിടെ ഉറപ്പിച്ചു പറയുന്നത് ശിർക്കും തന്ന സാധനം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഈമാൻ തകർന്ന പിന്നെ മൊത്തത്തിൽ പോയില്ലേ? വെറുതെ ചുമ മയം കൊണ്ടുവച്ച് മൂക്കി പഞ്ഞി വെച്ച് മൂന്ന് കെട്ടിൽ കെട്ടിക്കൊണ്ട് കവർന്ന പിന്നെ വലിയ കാര്യമില്ല. എന്നെ കൊണ്ട് വെക്കുന്നതും പോകുന്ന വരയ്ക്കുന്നതും ഒരേ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ചുമ കൊണ്ട് പിന്നെ പിന്നെ റേഷൻ കാർഡില്ല, അവിടെ പള്ളിയുടെ കുട്ടികൾ മുസ്ലിം ആയതുകൊണ്ട് എന്നെ പൊങ്ങിക്കൊണ്ട് വെക്കില്ല. പിന്നെ അവിടെ നടക്കാൻ പോകുന്ന സംഭവം നിങ്ങൾ വല്ല അറിയുന്നുണ്ട്? കൊണ്ടുവച്ച് കഴിഞ്ഞ ഇവിടെ തീറ്റയും കുടിയാണ്, അവിടെ കിടന്ന് ഉമ്മ ഉപ്പ ഇടിയുള്ള ഇവിടെ നമ്മുടെ തീറ്റയും കുടിയാണ്, നല്ല അടിപൊളി പൊന്നാണ്. ഈമാൻ ശരിയായില്ലെങ്കിൽ നഷ്ടമായി പോലും ഈമാൻ നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് അള്ള പറയാണ് ഞാൻ ഇതെല്ലാം ഓരോ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ആരെങ്കിലും ഒരു നന്മ ചെയ്ത അവന്റെ സ്വന്തം ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും അള്ളാഹുവിനെതിരെ പ്രവർത്തിച്ചാണ് പ്രവർത്തിച്ചതെങ്കിൽ, അള്ളാഹ് നരകത്താണ് പ്രവർത്തിച്ചതെങ്കിൽ അത് അവർക്ക് തന്നെ നാശമാണ്, അവർക്ക് തന്നെ നാശമാണ്. അള്ളാഹു പറഞ്ഞു ഞാനിതെല്ലാം നിങ്ങളുടെ മുന്നിൽ സത്യം ഓടി തന്നു കഴിഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി തന്നു. അള്ളാഹു ഒരാളോടും ഈ ലോകത്ത് അനീതി പ്രവർത്തിക്കുകയില്ല. ജനങ്ങളോട് അള്ളാഹു ഒരിക്കലും ചെയ്യുകയില്ല, അക്രമം ചെയ്യുകയില്ല. ഈ ജനങ്ങൾ ചെയ്ത പ്രശ്നം കൊണ്ടാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന തീരാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നാശങ്ങളും അവരനുഭവിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നതിന് പകരം, അവനെ ആരാധിക്കുന്നതിന് പകരം മറ്റുള്ള വസ്തുക്കളെ അവൻ ആരാധിക്കാൻ പോയിട്ട് ഇടങ്ങേറികൾ വളരുന്ന സമയത്ത്, വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു കൂലി കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നു, അള്ളാഹു തആല ചോദിക്കുകയാണ്,
നമ്മൾ ചെയ്യുന്ന ഒരു അമൽ അത് ഒരാളെ കാണണം എന്ന ലക്ഷ്യത്തോടെ ചെയ്താൽ പോലും അത് ശിർക്കാണെന്നാണ്. അത് ശിർക്കാണെന്നാണ്. അല്ലാഹു തആല പറയുവാണ് നാളെ കൂലി കൊടുക്കുന്ന സമയത്ത്, നീ ആർക്ക് വേണ്ടി ചെയ്തത്? നീ അന്നില്ല അങ്ങേർക്ക് വേണ്ടി ചെയ്തല്ലേ? അല്ലെങ്കിൽ ആ ഷേഖിനെ കാണിക്കാൻ ചെയ്തല്ലേ? ആ ഉള്ളിയാക്ക് വേണ്ടി ചെയ്തല്ലേ? ആ ഉസ്താവിനെ കാണിക്കാൻ ചെയ്തല്ലേ? പോയി നോക്ക്, അവരുടെ അടുത്തെല്ലാം കൂലി കിട്ടുമോ ഇല്ലയോ എന്ന് പോയി നോക്ക്. ആർക്കെങ്കിലും വേണ്ടിയാണ് അമൽ ചെയ്തതെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടിയാണ് അമൽ ചെയ്തതെങ്കിൽ, എനിക്കതിൽ യാതൊരു പങ്കുമില്ല, ഞാൻ ആ വിഷയത്തിൽ അവരെ സഹായിക്കുന്നില്ല, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത് അത് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ, എന്നോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ അവരുമായിട്ട് യാതൊരു പങ്കുമില്ല. ഞാൻ എന്റെ അഭിവാദത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഒരു സംശയത്തിലിടവരുത്തുന്ന ഒരു കാര്യം പോലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞത് സൂറത്തുൽ കഹ്ഫ് നല്ലപോലെ ശ്രദ്ധിച്ചോ. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, ആരെങ്കിലും തന്നെ റബ്ബിനെ കാണാൻ കൊതിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ, ഫല്യഅമൽ അമല സാലിഹാ, സാലിഹായ അമലുകൾ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ ഒരു കാര്യം, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ ആ വിവാദത്തിൽ മറ്റൊരു സൃഷ്ടികളെ ചിന്തിക്കുക, സൃഷ്ടികളെ പങ്കുചേർക്കുക, സൃഷ്ടികളെ കൂട്ടുകൂട്ടുക പാടില്ല. സഹായം അള്ളാഹ്ക്കറിയാം, രോഗം മാറ്റാൻ അള്ളാഹ്ക്കറിയാം, വെള്ളം തരാൻ അള്ളാഹ്ക്കറിയാം, പണം തരാൻ അള്ളാഹ്ക്കറിയാം, കടം മാറ്റാൻ അള്ളാഹ്ക്കറിയാം. ഹക്കീക്കത്തിന് അള്ളാഹോട് നമ്മൾ ചോദിക്കണം. അപ്പൊ അള്ളാഹു നമ്മൾ ചോദിക്കും, അപ്പൊ പിന്നെ അസുഖം മാത്രം നമ്മൾ ദുആ ഇരുന്നാ പോരെ, ആ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു മക്കൾ ഉണ്ടാകാൻ വേണ്ടി പെണ്ണ് ഉണ്ടാകില്ല ചെയ്യാൻ അള്ളാഹത്തെ ആകാശത്തിന് ജിബ്രീൽ നമ്മൾ പിരിഞ്ഞിട്ട് വരുമോ? സബബുകളിലൂടെ കാര്യങ്ങൾ നടത്തി തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹു പറയുമ്പോ എന്നെ സ്ഥലത്തോ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി ഐസിയുല് കിടക്കുന്നു, നമ്മൾ പറയും നമ്മുടെ ദുആച്ചന്റെ ആവശ്യമില്ലേ? ഐസിയുല് കിടക്കല്ലേ, ദുആച്ചന്റെ ആവശ്യം എന്താ? ഡോക്ടർമാരുണ്ടല്ലോ, വെന്റിലേറ്റർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും. ആശുപത്രിയിൽ പോയി കിടക്കും. മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയറുവേദന വന്നു. മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് എനിക്ക് വൈക്കോൽ എടുക്കുന്നു. മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, മുസ ഇന്ന കാട്ടിലൊരു മരമുണ്ട്, അതിൽ നിന്ന് ഒരു ചെറിയ ഒരു കമ്പ് ഒടിച്ച് നീ കഴിച്ചോ, എന്നാ വൈറ്റോരൻ മാറുമെന്ന്. മുസനബി അങ്ങനെ ചെയ്തു, വൈറ്റോരൻ മാറി. പിന്നെ കുറെ നാൾക്ക് ശേഷം വീണ്ടും വൈറ്റോരൻ വന്നു, അള്ളാഹുവിനെ വെച്ചില്ല, നേരെ കമ്പ് ഒടിച്ചിരുന്നു, വൈറ്റോരൻ മാറിയില്ല. നേരിട്ട് അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, വൈറ്റോരം മാറില്ല. പിന്നെ ചോദിച്ചു, അള്ളാഹുവിനെ മാറുന്നില്ലല്ലോ. അല്ല, നീ എന്നോട് ചോദിക്കാതെ കമ്പോടിച്ചിരുന്നല്ലേ, എന്നോട് ചോദിക്കാതെ നീ കമ്പോടിച്ചിരുന്നല്ലേ, സ്വന്തമായിട്ട് പങ്കെടുക്കാൻ നോക്കിയല്ലേ, നടന്നോ?
നമ്മൾ ചോദിക്കാൻ നമ്മൾ ചികിത്സിക്കുക, കടം മാറാൻ ചികിത്സിക്കുക, അത് നമ്മൾ പരിഹാരമാകാൻ. അതല്ലാതെ നമ്മൾ ഇവിടെ വന്നുകൊണ്ട് കളിയുടെ ഒന്നാമത്തെ സഭയിലൊന്ന് എല്ലാരും ആരും ചന്തയിൽ പോലെ മാർക്കറ്റിൽ പോലെ പള്ളിയുടെ ഒന്നാമത് സത്യം സ്വർണ്ണക്കാളില്ലാതല്ല കച്ചവടത്തിൽ പറഞ്ഞു പറയാൻ പറ്റില്ല. ഇറങ്ങി പോകണം, പോയി കച്ചവടം ചെയ്യണം എന്നൊക്കെ അള്ളാഹുവിനോട് ചോദിക്കണം, പറയാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? അതാണ് ചെയ്യണം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നു, എനിക്ക് വേണ്ടി ചെയ്ത അമൽ ഞാൻ സ്വീകരിക്കും, എന്റെ പേരും പറഞ്ഞിട്ടുള്ള മറ്റൊരാൾക്ക് വേണ്ടി ചെയ്ത അമൽ ഞാൻ സ്വീകരിക്കില്ല. സഅല റജുലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹു റസൂലിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് വിജയം നബിയെ, എവിടെയാണ് രക്ഷ നബിയെ, എവിടെയാണ് സുരക്ഷ നബിയെ? അല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യുഖാഫി അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ വഞ്ചിക്കാൻ പാടില്ല. എവിടെയാ വിജയം, എവിടെയാ രക്ഷ? അല്ലാ യുഖാഫി അല്ലാഹ്, അല്ലാഹുവിനെ വഞ്ചിക്കാൻ നിനക്ക് രക്ഷ ഉണ്ടാകും. ആലോ അല്ലാഹാല സഹാബത്തെ ചോദിക്കുകയാണ്, വകൈഫ യുഖാദിഉല്ലാഹ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ വഞ്ചിക്കുക നബിയേ, എങ്ങനെയാണ് അല്ലാഹുവിനെ വഞ്ചിക്കാൻ പറ്റുക, അല്ലാഹുവിനെ നമ്മൾ എങ്ങനെ വഞ്ചിക്കും? ഉടനെ ബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാള് പറഞ്ഞു, ഒരാളെ അമൽ ചെയ്യും, ഒരാളെ അമൽ ചെയ്യും, അമറമല്ലാഹു ബിഹി വ റസൂലഹു, അല്ലാഹു റസൂലും പറഞ്ഞു അമൽ ചെയ്യും, വ തുരീദു ബിഹി ഗൈറ വജ്ഹി ലാ, പക്ഷേ നീ അല്ലാഹു അല്ലാഹുവിന്റെ പേരിൽ കൊണ്ട് സമർപ്പിക്കണം. അതാണ് എന്റെ വിഷയം. നമ്മളീ നേർച്ച നേരം നോക്കാൻ സൂക്ഷിക്കണം. നേർച്ച അല്ലാഹു വേണ്ടി ആയിരിക്കണം. നമ്മൾ നേർച്ച നേരം അങ്ങനെയാണ്, നമ്മൾ നേർച്ച നേരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹുക്ക് വേണ്ടി ഞാൻ പത്ത് നോമ്പ് എടുത്തേക്കാം, പത്ത് പേർക്ക് ഭക്ഷണം കൊടുത്തേക്കാം, അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്തേക്കാം, ഒരു കുർബാനി കൊടുത്തേക്കാം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഔലിയാക്കളുടെ പേരിൽ നമ്മൾ ചെയ്യുമ്പോ അതിൽ ശ്രദ്ധ വേണം, തെറ്റി പോയാൽ ഈ മാം വെച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങൾ. അതൊക്കെ ആലിംഗങ്ങൾ മാത്രം ചോദിക്കുന്ന നേർച്ചയുണ്ട്, ഞാനത് എങ്ങനെ ചെയ്യണം, അതെങ്ങനെയാണ് അതിന്റെ നിയമം, അതിന്റെ രീതി എങ്ങനെയാണ്, അതിന്റെ നിബന്ധന എങ്ങനെയാണ്, നമ്മൾ ചിന്തിക്കണം. അബീവേ മൊഹീദ് ശേഖർ അഹമ്മദുള്ളയുടെ പേരിൽ നൂറുകണക്കിന് ആടിന് അറക്കാൻ ചാപ്പാട് കൊടുത്തു. ഒരു ഉള്ളഹി അറക്കാത്തില്ല ഈ മനുഷ്യൻ, ഒരു ഉള്ളഹി അറക്കൂല. നമ്മൾ ചിന്തിക്കണം, ഉള്ളഹി അറക്കൂല. നൂറുകണക്കിന് ആടുകളാണ് എന്റെ ഉള്ളഹി അറക്കാത്ത ഈ സഹോദരൻ. അവരോട് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ടിട്ടും സംസാരിച്ചിട്ടും അടുത്തിടപഴകിയിട്ടും ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു പള്ളി അതിനുവേണ്ടിയുണ്ട്. അവർ വിലവടക്കം മാത്രമാണ് ഈ ദിവസത്തിൽ എടുത്ത് വെച്ചിട്ട് അതിന്റെ വട്ടത്തിൽ നിന്ന് ചെയ്തിട്ടാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്, ചീരഞ്ഞു കൊടുക്കുന്നത്. നേരത്തെ കണ്ട കാഴ്ചയാണ്, കേട്ടതല്ല. കേട്ടത് ഞാൻ പറയില്ല, ഞാൻ കാണാതെ ഒരു കാര്യം പറയില്ല. വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായി ഇമാമികളായിരിക്കും. ഞാൻ പറയും, സഹോദര നമ്മൾ ഇതെങ്ങനെ ചെയ്യണം ഉസ്താദ്, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെ, ഞാൻ എന്തോ ചെയ്യാൻ, ഒരു ജോലി വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അത് കഴിഞ്ഞിട്ട് ഞാൻ മാറാം. അപ്പൊ ജോലി വരുന്നതിന്റെ ഇടയ്ക്ക് മരിച്ചുപോയ മുഷരിക്കായി അല്ലെങ്കിൽ തീർന്നു സംഭവം. ജോലിക്ക് വേണ്ടി അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അലിമിനത് പറയാൻ പറ്റില്ല, ഉടനെ തെറ്റിദ്ധരിക്കും. നമ്മൾ ഉടനെ ഔലിയാക്കളെ വിരോധിയാണ്, ഇപ്പൊ നേർച്ചയുടെ വിരോധിക്കാരനാണ്, എല്ലാത്തിനും അതിന്റെ ഇസ്ലാമിക ശരീരത്തിന്റെ മാനദണ്ഡം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ആരും അതിന്റെ വിരോധികളല്ല സുഹൃത്തുക്കളെ. നമ്മൾ മനസ്സിലാക്കുന്ന തെറ്റിപ്പോകുന്നുണ്ട്. ആർക്കും ഔലിയാക്കളെ എതിർക്കാൻ പറ്റില്ല, അള്ളാഹുന്റെ ആര്യങ്ങളാണ്, അള്ള ഇഷ്ടപ്പെട്ടവരാണ്. അവരെ ആരും കുറ്റം പറയാൻ പറ്റില്ല. എന്റെ ഒലിയിന് ഞാനുമായി ബന്ധപ്പെട്ട ആരിഫായ ഒരു മഹാനുഭാവനെ ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ, അനാദരം കാണിച്ചാൽ ഞാൻ അവനോട് ദൂരം പ്രഖ്യാപിക്കുമെന്ന് റസൂലുള്ളാഹി തആല അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരു ഒലിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? മഹാന്മാരെ ആരും ആരും നിങ്ങളുണ്ട്, അവരുടെ കഥകളെ സിയാറത്ത് ചെയ്യാമെന്നൊന്നും ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ അവിടെ കാണിക്കുന്ന സുജൂദുകളും അവിടെ കാണിക്കുന്ന റുക്ഉകളും അധികമായ അനാദരവുകളുമാണ് ഒരു പക്ഷേ ശിർക്കിലേക്ക് മക്കളെ കൊണ്ടെത്തിക്കുന്നത്.
സലാം പറഞ്ഞ് വരാം, കുഴപ്പമില്ല. പക്ഷെ കാണിക്കാൻ നമ്മൾ പോകുമ്പോ എന്തായിരിക്കും? അവിടെ നിൽക്കുന്ന ജനാധിപത്യ നിസ്കാരം പോലും ഇല്ല, പറഞ്ഞ നിസ്കാരം പോലും ഇല്ല. അവരുടെ നിസ്കാരങ്ങൾ തന്നെയാണ് ചില കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ചില മക്കളുടെ മോളിൽ കൊണ്ടിട്ടുണ്ട് ഓടിക്കുന്നത് കാണാം. ഞാൻ സ്കാനിങ് ചെയ്യണം എന്നൊരു സംശയം ഉണ്ടെന്ന് കാണാം. നമ്മള് സ്വന്തക്കാരെടുത്ത് പറഞ്ഞ പോലെ അവർ സ്വീകരിക്കുന്നു. നീ വിചാരിച്ചു ഇങ്ങനെ പറയുന്നത് പാവം കഷ്ടം. നമ്മൾ ചിന്തിക്കണം, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ നഷ്ടപ്പെടാതെ അള്ളാഹു സഹായിക്കട്ടെ. നമ്മുടെ ഈമാൻ പോയ തകർന്നു സുഹൃത്തുക്കളെ, ഈമാൻ പോയ തകർന്നു പോയി, എല്ലാം തകർന്നു. ആദരവോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത പണ്ഡിതന്മാരും പറഞ്ഞു, ആദരവ് കൂടുന്നത് കൊണ്ട് അത് ശിർക്കിലേക്ക് അതിനെത്തിരി പോകുന്നു. ആദരവ് കൂടിപ്പോകുന്നു, അതെന്തായി മാറി? അത് ശിർക്കിലേക്ക് പോകുന്നു. അതാണ് എന്റെ അർത്ഥം. അള്ളാഹുന്റെ സൃഷ്ടികളുടെ മുന്നിൽ കൊണ്ടുപോയി ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ സഹായങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത്. ഇത് ഉലമാക്കളെ പറയുമ്പോ ഉലമാക്കളെ എതിർത്ത് ഇപ്പൊ മുസ്ലിയാക്കന്മാരെ ഇട്ട് ഫേസ്ബുക്കിൽ വാട്സപ്പ് പോലെ ഇട്ട് പന്ത് കളിക്കുന്ന കണ്ടിട്ടില്ലേ? തട്ടിക്കളിക്കല്ലേ? ഉസ്താദന്മാരെ ധ്യാലി എടുത്ത് വെച്ചിട്ട് അങ്ങനെ തട്ടില്ല, നീ അങ്ങനത്തെവനാണ്, ഇങ്ങനത്തെ ചിലപ്പോ ഇനി എനിക്ക് ലൈവ് കൂടെ ഇനിയും കിട്ടും. ഇതുള്ളതാ സംഭവം. അത് ശരി തന്നെയാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, പ്രവാഹ നല്ലപോലെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താ? നമുക്ക് ഈ മെമ്പറിനെടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ് പറയേണ്ടതില്ല. അള്ളാഹു പറയാം, നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്റെ ഹക്ക് ഞാൻ നിറവേറ്റി, അൽഹംദുലില്ല. മുസ്ലിമീങ്ങളെ ഉലമാക്കളോട് ദേഷ്യം പിടിച്ചാൽ കാഫിറുകളെ കേട്ടോ, മുസ്ലിങ്ങളെ ഇപ്പൊ മുസ്ലിയാരെ പറയുന്നത് നിസ്കാരത്തിന്റെ അനുസരിക്കാൻ പോകാത്തവരത്താണ് പറഞ്ഞപ്പോൾ മുസ്ലിം എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ജോലിയൊന്നുമില്ല, അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ചുമ പറയാം. അപ്പൊ വേറെ അടുത്തവരെ മാറ്റി, നീ മുസ്ലിം അല്ല, നിന്നോടല്ല പറഞ്ഞത്, മുസ്ലിങ്ങളോടാ ഇത് പറഞ്ഞു. ഇട്ടവന് അപ്പൊ അതാണ് അവസ്ഥ. ആഘോഷങ്ങളുടെ പേരില് ഈ മീഡിയ തട്ടിക്കളിക്കുന്ന കണ്ടല്ലേ? ഒരു ഹക്ക് പറയാൻ പറ്റോ? ഒരു ഹക്ക് പറയാൻ പറ്റോ? ദീനിന്റെ ഹക്ക് തുറന്ന് പറയാൻ പറ്റോ? പറയാൻ പറ്റില്ല. ഉലമാക്കളെ അതാണ് അവസ്ഥ. അല്ലെങ്കിൽ അവരെ തീവ്രവാദികളാണ്, ദീൻ പറയാൻ പറ്റില്ല. ആര് പറയുന്നത്? മുസ്ലിമീങ്ങളിൽ ഉലമാക്കൾക്കെതിരെ സംസാരിച്ചാൽ, ഉലമാക്കളുടെ സംസാരത്തിനോട് കോപമുണ്ടായാൽ, ദേഷ്യമുണ്ടായാൽ മറ്റൊരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഖസ്റാലി റഹിമഹുള്ളാഹി തആല അദ്ദേഹത്തിന്റെ സിറാജ് സാലിഹീൻ എന്ന കിതാബിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽആലിമു ഹബീബുല്ലാഹ്, ആലിം എന്ന് പറയുന്ന വ്യക്തികൾ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. വലവ കാന ഫാസിഖ, അവർ ഒരു തെറ്റ് ചെയ്താൽ പോലും, വൽ ജാഹിദ് പക്ഷേ ജാഹിദായ വിവരമില്ലാത്ത വ്യക്തി, അദുല്ലാഹ് അവർ അല്ലാഹുവിന്റെ വിരോധികളാണ്. വലവ കാന ആബിദാ, അവരവരുടെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും. ഇൽമു പഠിക്കാത്ത അന്ധതയും അജ്ഞതയുമാണ് ആലിമീങ്ങൾ പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അവനെ അവനെത്രവനാണെങ്കിൽ അവൻ ജാഹിദ് അല്ലാഹുവിന്റെ വിരോധിയാണ്. ഇൽമു അതുകൊണ്ട് വിവരം വിശ്വസിക്കുന്നവനാണ് മുഅ്മിനാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം പറഞ്ഞ തെറ്റാണ് മോശമാണെന്ന് പറയാൻ പറ്റില്ല. കിതാബാണ് നമ്മുടെ മുന്നിൽ തെളിവാണ്. എടുത്തു വെച്ച് നോക്ക്, ആ കിതാബ് എന്താണ് ആദ്യം പറഞ്ഞതെങ്കിൽ അയാളുടെ അടുത്ത് കേൾപ്പിക്കാം. ആ കിതാബ് നമ്മളാണ് പറഞ്ഞത് എങ്കിൽ ആ ആലിമിനെ നിങ്ങൾ നാലെടുത്ത്
അതുകൊണ്ടാണ് സംഘടന നിൽക്കരുത്. എന്നെ കണ്ടുപിടി, ഞാൻ ഒരു സംഘടനയിലില്ല. എന്റെ സംഘടന എങ്ങനെയാണ്? ഞാൻ മുസ്ലിം, ഞാൻ മുസ്ലിമാണ്. ഉള്ള ഹക്ക് പറയാൻ പറ്റുന്നവർക്ക് നമ്മൾ പറയും. ചിലർക്ക് പതുക്കെ പതുക്കെ അഡ്ജസ്റ്റ്മെന്റിലെ പറയാൻ പറ്റുന്നുണ്ട്. അത് തിരിച്ചു പറഞ്ഞു എല്ലാത്തിനും മുത്തുമത്തിലുണ്ട്. ചുമ്മകരി പറയാൻ പറ്റുമോ? എവിടെ പോയിട്ട് പറ്റൊരുക്കിയാണ്. അത് ഇസ്ലാമിലാണ്. അത് തെറ്റാണല്ലോ. അങ്ങനെ പാടില്ല. പറയേണ്ടതിനനുസരിച്ച് നിയമങ്ങളുടെ നിയമം അനുസരിച്ച് പറയാൻ പറ്റും. അപ്പൊ ഇതാകുമ്പോൾ പള്ളിയിൽ വന്നാലും ചന്തയിലെ ഓണക്കച്ചവടത്തിലൊന്നും കിട്ടിയില്ലല്ലാ. തിരിയുമ്പ വരുന്ന ഇപ്പൊ കട തുറന്ന് തിരുമ്പ കുത്തിരിക്കുക. കച്ചവടം നടക്കുന്നതല്ലേ. തിരിയുമ്പ വരുന്ന കസ്റ്റമർ ഇങ്ങനെ വന്ന് എവിടെ ഒന്നു കൊടുക്ക നടക്കും. ഹൗസന്റെ കടയിൽ പൃഥ്വിനാട മജിലിസിൽ വെളിയിലിരിക്കുമ്പോ പോകുമ്പോ വരുമ്പോ കമ്മിറ്റി കൂടുമ്പോ എല്ലായിടത്തും ഇതാ ചർച്ച. പണത്തിന് വേണ്ടി കല്യാണം ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഉസ്താദേ. ഞാൻ ഒരു പെണ്ണിനെ പെണ്ണെനിക്ക് ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ല. ഞാൻ പോയി അവിടെ റാഹത്തായിട്ട് നല്ലൊരു കൊണ്ടാത്തീനയായ പിന്നെ അന്വേഷിച്ചു നോക്കുമ്പോ ആകെ മൊത്തം പുല്ലും മജ്ജും ആ ഒരു പെണ്ണും കൊണ്ട് 900 കോടി രൂപയുടെ അവസ്ഥയുണ്ട്. എന്തോ ചോദിക്കാൻ അവിടെ പോയി അള്ളാഹു വാഹിദാഹി. എന്തിനു ചോദിക്കണം? പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? 900 കോടി രൂപയുടെ അവസ്ഥ അവരുടെ കടക്കൂട്ടം മുതൽ ആറ്റിങ്ങലോരം പോലെ അല്ല. ന്യായം പറയും ചില ദീനിയായ ആൾക്കാർ. ഞങ്ങള് ശ്രീധരൻ ചോദിക്കുന്നില്ല. അതൊന്നും പരിപാടിയില്ല. ഇന്ന് കൂടുതലും കാണുന്ന ഉടായ് പോലും ഇതൊക്കെ ചുമ്മ വെറുതെ ആചിയാരായാലും ഞങ്ങളായാലും കൊയിലിയാരായാലും ഈ വേഷം വെച്ചുകൊണ്ട് അടിയിൽ കൂടെ മറ്റേ പരിപാടിയാണ്. അതിന്റെ പുറത്തൊരു ദീനിന്റെ ഒരു ഒരു ശൈലികളാണ്. ദീനിന്റെ ഒരു ശൈലി പുറത്തൂടെ ഇങ്ങനെ കാണിച്ചിട്ട് അടിയിൽ കൂടെ എല്ലാ പരിപാടികളും തെളിവുണ്ടല്ലോ. എന്നിട്ട് വലിയ ശേഖ് വലിയ ആചാര്യ ഉടായ്പ സിസ്റ്റങ്ങളെ ഒന്നാണ് തീപ്പഴ അള്ളാഹുവിന്റെ ഇതിന്റെ പേര് നിങ്ങൾ ഈ സമുദായത്തെ നശിപ്പിക്കണമെങ്കിൽ നാല് പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു തആല ചോദിക്കും. നാല് രീതികൾ അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. ഒന്ന്, നിങ്ങൾക്ക് അള്ളാഹു തആല സാമ്പത്തിക മാന്ദ്യം നൽകും. സാമ്പത്തിക മാന്ദ്യമായോ? ഇന്നലെ ഇറങ്ങിയ ഹദീസല്ല ഇത്. 1400 വർഷം പഴക്കമുള്ള ഹദീസാണ്. സാമ്പത്തികമായ അള്ളാഹു തആല നിങ്ങളെ വേദനയും ബുദ്ധിമുട്ടിക്കും. അധികാരികൾ നിങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും. അധികാരികളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഭയങ്കരമായ വേദന ഉണ്ടാകും. നിങ്ങളെ ജഡ്ജിയിൽ നിന്ന് പോലും, ഹൈക്കോടതിയിൽ നിന്ന് പോലും, സുപ്രീം കോടതിയിൽ നിന്ന് പോലും, ഒരു കോടതിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് നീതിയുക്തമായ നിലയിൽ, അനുകൂലമായ നിലയിൽ നിങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. നാലാമതായി അഹങ്കാരികളും വിധമാടികളുമായ ആക്രമണാടികൾ നിങ്ങളെ ഒരു മനുഷ്യൻ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ കാണുകയില്ല. ഇത് നാല് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? എന്താ കാരണം? എന്താ കാരണം? മൂന്ന് കാരണം. ഒന്നും ഉലമാക്കളോട് ദേഷ്യം പിടിക്കുന്നു. രണ്ട്, നാട്ടുകാരുമായ ചർച്ചകൾ എല്ലായിടത്തും ചന്തലക്കാരെയും. മൂന്ന്, പണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നു. ഇത് നടന്നാൽ ഉണ്ടാകും നാശം. അതുകൊണ്ട് ഉലമാക്കൾ പറയുമ്പോൾ നമ്മളൊരു ദേഷ്യപ്പെടേണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെയും വാക്കുകളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പെരുമാറുക. അള്ളാഹു നമ്മളെ ഈമാനുള്ളവരായി കബൂൾ ചെയ്ത് ഈമാനോട് ജീവിപ്പിച്ച് ഈമാനോട് മരിപ്പിക്കുമാറാകട്ടെ. കുടുംബത്തിന്റെയും വർക്കത്തിന് വേണ്ടി, കച്ചവടത്തിന്റെ വർക്കത്തിന് വേണ്ടി മരണപ്പെട്ട വ്യാപാരവും സഹോദരനോട് രാച്ചി അട്ടക്കുളങ്ങരിൽ നിന്നും ഒരു സഹോദരൻ 25,000 രൂപ. കുടുംബത്തിന്റെയും ജോലിയുടെ വർക്കത്തിന് വേണ്ടി സുഖമില്ലാതെ കഴിയുന്ന സഹോദരിയുടെയും അലിയന്റെയും അസുഖങ്ങൾ മാറുന്ന രാച്ചി 6,000 രൂപ. സുഖമില്ലാതെ ഐശ്വര്യയിൽ കഴിയുന്ന 45 ദിവസം
മദ്രസയുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം കൊടുക്കാനുള്ളവരെല്ലാം ഇൻഷാല്ലാ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് അത് പൂർത്തിയാക്കുക. സുഖമില്ലാതെ നടക്കുക. നമ്മുടെ അബ്ദുനാസർ മാദിനി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ വളരെ പാവം. അദ്ദേഹം ആദ്യം 10 വർഷം, ഇപ്പോഴും 10 വർഷം ആകാൻ 2010 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാ നിലയ്ക്കും എന്താണ് തെറ്റെന്നോ കുറ്റമെന്നോ ഒന്നും അറിയാതെ വളരെ വേദനയും പ്രയാസത്തിലും മാത്രം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് കിടക്കുന്ന അദ്ദേഹം വളരെ ഒരു അത്യസന്ന നിലയിൽ ഗുരുതരമായ അവസ്ഥയിലാണ്, ആശുപത്രിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ ദുആ ചെയ്യണം. അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് ഈ കാശ്മീരിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് സമാധാനമാണ്. നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ വേദനകളും നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങളും ഇതെല്ലാം എത്രയും വേഗം പരിഹരിച്ച് പരിപൂർണമായ സ്വാതന്ത്ര്യം അല്ലാഹു നൽകുകയും ഈമാനോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈമാനോട് ജീവിച്ച് മരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുവാൻ. നമ്മള് മറ്റുള്ള സംഘടന ഇതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് അല്ലാഹുവിനെ മുറുകെ പിടിക്കും. ഓരോരുത്തരും നമ്മുടെ ഒരു മുസ്ലിമിന് വരുന്ന ഒരു ബുദ്ധിമുട്ട് അത് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്. അത് ഈ ലോകത്ത് എവിടെ വന്ന് ആർക്ക് വന്നാലും സംഭവം നമ്മുടെ സഹോദരങ്ങളാണ്. പിന്നെ അവർ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സഹോദരന്റെ വിഷമം വരുമ്പോ നമ്മൾ അതെങ്കിലും നമ്മൾ ചെയ്യണം. ലോക സമാധാനത്തിന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലാ ആലി മുഹമ്മദ്. رب ارحم فما كما ربياني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم ارشنا هي പറയപ്പെട്ട എല്ലാവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ അല്ലാഹുവേ. എല്ലാ രോഗങ്ങളെയും ശഫിയാക്കണേ മുടച്ചവനെ. അല്ലാഹുവേ പരിപൂർണമായ സമാധാനം നൽകണേ അല്ലാഹുവേ. ശാന്തി നൽകണേ മുടച്ചവനെ. അല്ലാഹുവേ മരിക്കുന്നതുവരെ നിന്നെ മാത്രം ഭയന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പരിപൂർണമായ അമ്നി നൽകണേ മുടച്ചവനെ, സുരക്ഷ നൽകണേ മുടച്ചവനെ. അല്ലാഹുവേ അബ്ദുനാസിർ മാദിനി ഉസ്താദിന് ആഫിയത്തിന് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കേസ് അനുകൂലമാക്കി കൊടുക്കണേ പടച്ചവനെ. അദ്ദേഹത്തിന്റെ എല്ലാ ആന്തരികമായ ബാഹ്യമായ രോഗങ്ങളെ എത്രയും വേഗം നിഷ്ഫിയാക്കണേ പടച്ചവനെ. അള്ളാഹു ജയിൽ കിടക്കുന്ന സഹോദരങ്ങളെ നീ മോചിപ്പിക്കണേ അല്ലാ. സഹോദരിമാരെ മോചിപ്പിക്കണേ അല്ലാ. പരിപൂർണമായ സമാധാനം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. സന്തോഷം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. സൗഹാർദ്ദ അന്തരീക്ഷത്തോടുകൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. പറയപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ മാസത്തിന്റെ പേരിൽ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്ത മാപ്പിയാണേ പടച്ചവനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. والسلام عليكم.